ദേശീയ യുദ്ധ സ്മാരക ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സ്മാരകത്തിനുള്ള ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ടെന്നും എന്നാൽ 2014 നിലവിലെ സർക്കാരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും മോദി പറഞ്ഞു. റഫാൽ ഇടപാട് ഇല്ലാതാക്കി യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ എത്തുന്നത് ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് മോദി ആരോപിച്ചു. ബോഫോഴ്സ് മുതൽ ഹെലികോപ്റ്റർ ഇടപാട് വരെയുള്ള അഴിമതികൾ വിരൽ ചൂണ്ടുന്നത് ഒരു കുടുംബത്തിലേക്ക് തന്നെയാണെന്ന് മോദി പറഞ്ഞു. ഇത്തരത്തിൽ ഗാന്ധി കുടുംബത്തെയും പരോക്ഷമായി വിമർശിച്ചു. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്കും രാജ്യത്തെ സംരക്ഷിക്കാനായി ജീവൻ ബലിയർപ്പിച്ച സൈനികർക്കും പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ഇന്ത്യാഗേറ്റ് കോംപ്ലക്സിൽ 40 ഏക്കറോളം വിസ്തൃതിയിൽ നിർമ്മിച്ച യുദ്ധ സ്മാരകത്തിന് വൃത്താകൃതിയിലുള്ള 4 ഭാഗങ്ങളാണുള്ളത്. 4 വൃത്തത്തിനുമായി അമർ ചക്ര, വീർ ചക്ര, ത്യാഗ് ചക്ര, രക്ഷക് ചക്ര എന്നിങ്ങനെ പേരുകളും നൽകിയിട്ടുണ്ട്. സ്മാരകത്തിൽ 25,942 സൈനികരുടെ പേരുകൾ തങ്കലിപിയിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.